السلام عليكم كيف لكم كلكم تمام ان شاء الله يرجى الاشتراك في قناة ويرجى مشاركة والهجاب لهذا الفيديو وشكرا okay ini namukku humax inde receiver le engenaana flavors international le pudhiya frequency um adu pole thana palaya frequency um search cheyyanulla nokkam idana remote varunathu remote il ivadeyana menu varunathu last button thaale menu nulla edukka okay adile settings il povam settings ഇട്ട് നമ്മൾ ഇൻസ്റ്റാളേഷൻ എന്നുള്ളടത്ത് പോകുക ഇൻസ്റ്റാളേഷൻ 0000 40 ഡിഫോൾട്ട് പാസ്വേഡ് സെർച്ച് ചാനൽസ് എന്നെടുക്കാം ഇവിടെ നമ്മൾക്ക് സുവേലസാറ്റ് നെയിൽസാറ്റ് ളവർസാറ്റ് ഒക്കെ കാണാം ഇതിൽ ചിലപ്പോൾ ഒരു സാറ്റലൈറ്റ് മാത്രമായിട്ട് വന്ന് നിൽക്കുന്നത് കാണാം അതെവിടെയാണ് അതുകൊണ്ട് നമുക്ക് പുതുതായിട്ടൊരു സാറ്റലൈറ്റ് ആഡ് ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്വിച്ച് ടൈപ്പിൽ പോകുക അതിനുശേഷം ഈ LMB ഓൺലി എന്നുള്ളിടത്താവും കിടക്കുന്നുണ്ടാവുക അത് മാറ്റിയിട്ട് ഡൈസക്ക് എന്നുള്ളതൊക്കെ കൊടുക്കുക ഈ ഡൈസക്ക് എന്നുള്ളതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഗസാമ അതായത് നമ്മൾ 3 സാറ്റലൈറ്റ് 4 സാറ്റലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡൈസക്കാണ് ചൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഡൈസക്കിലേക്ക് മാറുമ്പോൾ LMB ഓൺലി എന്നുള്ളിടത്ത് നിന്ന് ഡൈസക്കിലേക്ക് മാറുമ്പോൾ പഴയ ചാനലുകളെല്ലാം തന്നെ ഡിലീറ്റ് ആയി പോകും അത് ശ്രദ്ധിക്കാം ഓക്കെ ഡൈസക്ക് എന്നുള്ള ചൂസ് ഓൾറെഡി ചൂസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ 3 സാറ്റലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് അത് ഓൾറെഡി സേവ്ഡ് ആണ് ഈ ചാനലുകളൊക്കെ അതിൽ സേവ്ഡ് ആണ് ഞാൻ സാറ്റലൈറ്റ് ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്നു കണ്ടില്ലേ ഇനി ഇവിടെ 4 എണ്ണം ഉണ്ടെങ്കിൽ ഒന്നുകൂടി നമ്മൾ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും ഓക്കെ 4 സാറ്റലൈറ്റ് ഓൾറെഡി സേവ് ആണെങ്കിൽ 5-ാമതായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും അതൊരു വിഷയമല്ല ഓക്കെ സാറ്റലൈറ്റ് എന്നുള്ളത് ചൂസ് ചെയ്യുന്നു ഇവിടെ നെയിൽസാറ്റാണ് കിടക്കുന്നത് സാറ്റലൈറ്റ് അത് ഞാൻ മാറ്റിയിട്ട് eutelsat 21 നോക്കുന്നു eutelsat 21 ഈ ചാനൽ ലിസ്റ്റിൽ കാണാനില്ല ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു മുന്നേ അതുകൊണ്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു യൂസർ ഡിഫൈൻ എന്നുള്ളത് ചൂസ് ചെയ്യുന്നു യൂസർ ഡിഫൈൻ എന്നാൽ നമുക്ക് പുതുതായിട്ടൊരു സാറ്റലൈറ്റ് വേണമെന്ന് വെച്ചാൽ യൂസർ ഡിഫൈൻ എന്നുള്ളത് ചൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ ചെയ്യുന്നു അതിനുശേഷം LMB ഫ്രീക്വൻസിയാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത് ഒരു സാറ്റലൈറ്റ് നമ്മൾ പുതുതായിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കേബ് ബാൻഡ് ആണെങ്കിൽ യൂണിവേഴ്സലും സി ബാൻഡ് ആണെങ്കിൽ നമ്മുടെ ഓക്കെ നമ്മൾ യൂസർ ഡിഫൈൻ എന്നുള്ളെടുക്കുന്നു അതിനുശേഷം ഓക്കെ സാറ്റലൈറ്റ് എന്നുള്ളടത്ത് പോകുന്നു അതിനുശേഷം സാറ്റലൈറ്റ് എന്നുള്ളടത്ത് നമ്മൾ നെയിൽസാറ്റാണ് കിടക്കുന്നത് ജസ്റ്റ് ഒരു റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സാറ്റലൈറ്റ് ലിസ്റ്റ് ലഭിക്കും ഇതിൽ eutelsat 21 എന്ന് പറയുന്ന സാറ്റലൈറ്റ് ഉണ്ടാകും നോക്കുക ഇതിലില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം അതുകൊണ്ട് തന്നെ ഞാനിവിടെ യൂസർ ഡിഫൈൻ എന്നുള്ളത് എടുക്കുന്നു യൂസർ ഡിഫൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതുതായിട്ടൊരു സാറ്റലൈറ്റ് ആഡ് ചെയ്യുന്നു എന്ന് പറയുന്നു ഓക്കെ അതിനുശേഷം LMB ഫ്രീക്വൻസി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേബ് ബാൻഡ് ആണെങ്കിൽ യൂണിവേഴ്സലാണ് തീർച്ചയായിട്ടും നമ്മൾ യൂണിവേഴ്സൽ സെലക്ട് ചെയ്യാം അതായത് eutelsat 21 എന്ന് പറയുന്നത് കേബ് ബാൻഡ് ആണ് അതുകൊണ്ട് ഞാനിവിടെ യൂണിവേഴ്സൽസ് ചൂസ് ചെയ്തിരിക്കുന്നു അതിനുശേഷം ഡൈസക്ക് ഞാൻ ഗസ്സാമ് നമ്മൾ 3 സാറ്റലൈറ്റുകൾ 4 സാറ്റലൈറ്റുകളൊക്കെ നമുക്ക് ഉണ്ട് എങ്കിൽ നമ്മളതിൻ്റെ പോർട്ട് ഇവിടെ സെലക്ട് ചെയ്യണം അതിന് ഡൈസക്ക് എന്നുള്ളടത്ത് പോയിട്ട് ടൈപ്പ് സി എന്നുള്ളത് ഡൈസക് സി എന്നുള്ളത് ചൂസ് ചെയ്യുന്നു അതിനുശേഷം ജസ്റ്റ് ഓക്കെ കൊടുക്കുന്നു ഇത്ര ആയി കഴിഞ്ഞാൽ ആ ഒരു ഇപ്പോൾ ഒന്നുകൂടി കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്തുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ സി എന്നുള്ള ഡൈസക്ക് സി എന്ന് പറയുന്നത് നിങ്ങളുടെ അവിടെ ചിലപ്പോൾ എ ആവും അല്ലെങ്കിൽ ബി ആവും അത് ആദ്യം കൺഫേം ചെയ്യുക നിങ്ങൾ ഏത് പോർട്ടിലാണ് ഗസാമിൽ ഡൈസക്കിൽ ഈ ഒരു eutelsat 21 കൊടുത്തിരിക്കുന്നത് അത് കൺഫേം ചെയ്ത ശേഷം ഇവിടെ കൊടുക്കുക ഓക്കെ ഇങ്ങനെയാണ് സെറ്റിങ്സ് വരുന്നത് വേറെ ഒന്നുമില്ല ജസ്റ്റ് ഓക്കെ കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ ട്രാൻസ്പോണ്ടർ എന്നുള്ളടത്ത് പോകുന്നു ട്രാൻസ്പോണ്ടർ എന്നുള്ളടത്ത് പോയിട്ട് യൂസർ ഡിഫൈൻ എടുക്കുന്നു ഇവിടെ ഫ്രീക്വൻസി എന്നുള്ളടത്തേക്ക് നമ്മളൊരു റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ പഴയ ഫ്രീക്വൻസി ആയ 11257 ആഡ് ചെയ്യുന്നു അതിനുശേഷം പോളറൈസേഷൻ ഹൊറിസോണ്ടൽ എന്ന് ചൂസ് ചെയ്യുന്നു സിമ്പിൾ റൈറ്റ് ആണ് യൂസർ ഡിഫൈൻ സെലക്ട് ചെയ്യുക യൂസർ ഡിഫൈൻ സെലക്ട് ചെയ്ത ശേഷം 02583 എന്ന് ടൈപ്പ് ചെയ്യാം ഇതാണ് സിമ്പിൾ റൈറ്റ് 4 സിമ്പിൾ റൈറ്റ് ആണ് പോള ട്രാൻസ്മിഷൻ വരുന്നത് DBS2 ആണ് ഇത് 8 PSK കൊടുക്കുക താഴെ വോട്ട് എന്നുള്ളത് കൊടുക്കുക കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം ഫ്രീക്വൻസി വരും സിഗ്നൽ വരും സോറി 11237 ആണ് 11237 ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം സിഗ്നൽ വന്നു ഇങ്ങനെയാണ് നമ്മൾ ഫ്രീക്വൻസി ആഡ് ചെയ്യേണ്ടത് പഴയ ഫ്രീക്വൻസിയാണ് ഇട്ടത് ളവർസ് ഇൻ്റർനാഷണൽ ഹ്യൂമാക്സ് റിസീവറിലുള്ള മാനുവൽ സെർച്ച് ചെയ്യുന്നിടത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട രീതിയാണ് ഇപ്പോൾ ഈ കാണുന്നത് ഫ്രീക്വൻസി 11237 പോളറൈസേഷൻ ഹൊറിസോണ്ടൽ സിമ്പിൾ റേറ്റ് 02583 ട്രാൻസ്മിഷൻ DBS2 മോഡുലേഷൻ 8 PSK FAC ഓട്ടോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സിഗ്നൽ നോക്കുക നമ്മൾ സിഗ്നൽ 80-80 ആണ് കാണിക്കുന്നത് 80-80 മുകൾ ഭാഗമാണ് നമുക്ക് പ്രധാന താഴെയുള്ളത് വയറാണ് വയറത് വേരിയേഷൻ ഉണ്ടാവും ഇപ്പോൾ ചൂട് കൂടിയിരിക്കുന്ന സമയം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വേരിയേഷൻ കാണിക്കുന്നുണ്ട് ഓക്കെ അതിനുശേഷം നമ്മളിവിടെ ഓക്കെ കൊടുക്കുന്നു എന്നിട്ട് നമ്മുടെ മറ്റുള്ള സാറ്റലൈറ്റുകളെല്ലാം തന്നെ ഇവിടെ നോൺ എന്നുള്ളത് ചൂസ് ചെയ്തിരിക്കണം നോൺ എന്ന് കാരണം മറ്റുള്ള നമ്മൾ നോൺ കൊടുത്തില്ല വെച്ചെങ്കിൽ ആ ഒരു ഫ്രീക്വൻസി കൂടി ഇതിലേക്ക് ആഡായി വരും അങ്ങനെ 3 സാറ്റലൈറ്റുകൾ ഞാൻ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു നോൺ ആക്കിയിട്ടിരിക്കുന്നു ഇവിടെ മാത്രം ആ ഫ്രീക്വൻസി ട്യൂൺ സെർച്ച് സെലക്ട് ചെയ്തിട്ടുണ്ട്
ഇനി നമ്മൾ ഒ പി ടി പ്ലസ് കൊടുക്കുക. ഒ പി ടി ഇവിടെ നിങ്ങൾ കാണാം, പുതു വേറെ സെർച്ച് ഓപ്ഷൻസ് എന്നുള്ള ഭാഗം കാണാം. അതിന് ഒ പി ടി പ്ലസ് ഇതാണ്, ഈ ഒരു ബട്ടണാണ്, ഇവിടെ പ്രസ് ചെയ്യാം. അതിനുശേഷം നെറ്റ്വർക്ക് സെർച്ച് ഓഫ് ചെയ്യുന്നു, സ്കാമ്പിൾ ടൈപ്പ് ഓൾ എന്ന് കൊടുക്കുന്നു, ചാനൽ ടൈപ്പ് ഓൾ എന്ന് കൊടുക്കുന്നു. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഹൈഡായിട്ട് കിടക്കുന്നുണ്ട്, പല കൂട്ടർക്ക് അറിയാത്തൊരു കാര്യമാണ് അത്. അതിനുശേഷം നമ്മളിവിടെ ഓക്കെ കൊടുക്കുന്നു. ഇനി നമുക്ക് സെർച്ച് ചെയ്യാം. ഫ്രീക്വൻസി ഉണ്ട് എങ്കിൽ ഒരു ചാനൽ ഇറങ്ങും, കാരണം ആ ഒരു ഫ്രീക്വൻസിയിൽ ഒരു ചാനൽ തന്നെ ഉള്ളൂ. ഫ്ലവേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് പഴയ ഫ്രീക്വൻസിയിൽ. ജസ്റ്റ് സേവ് കൊടുക്കുന്നു, സേവ് എന്നുള്ളത് ഓക്കെ കൊടുക്കുന്നു. എന്നിട്ട് നോ എന്ന് കൊടുക്കുന്നു. എനിക്ക് ഇനി വീണ്ടും ചാനൽ സെർച്ച് ചെയ്യാനുള്ളതുകൊണ്ട് നോ എന്ന് കൊടുക്കുന്നു. മെനുവിൽ നിന്ന് എക്സിറ്റ് ആവേണ്ടത് എന്ന് കൊടുക്കുന്നു. ഓക്കെ, വീണ്ടും സെർച്ച് ചാനൽസിൽ പോകുന്നു, വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മൾ പോയ അതേ സ്ഥലത്ത് തന്നെ പോകുന്നു. അതിനുശേഷം നമ്മളിവിടെ യൂസർ ഡിഫൈൻ എടുക്കുന്നു. ഇവിടെ മാത്രം മാറ്റം വരുത്തുക, ഇവിടെ മാത്രം മാറ്റം വരുത്തുന്നു. 11395 ഇതാണ് പുതിയ ഫ്രീക്വൻസി ഫ്ലവേഴ്സ് ഇൻ്റർനാഷണലിൽ. അത് മറ്റത് പഴയ ഫ്രീക്വൻസിയാണ്. ഇവിടെ സിഗ്നലിൻ്റെ ഒരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ഫ്രീക്വൻസി തന്നെയാണ് കുറച്ചുകൂടി ബെറ്റർ എന്നുള്ളത്. ഇത് കുറച്ചുകൂടിയും കുറഞ്ഞ ഒരു ഫ്രീക്വൻസി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ജസ്റ്റ് ഓക്കെ കൊടുക്കുന്നു. സ്ട്രെങ്ത്ത് കുറഞ്ഞിട്ടുള്ളൊരു ഫ്രീക്വൻസിയാണ് പുതുതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി 110 നമ്മൾ ട്രാക്ക് ചെയ്യുമ്പോഴും കുറച്ചും കൂടിയും ഈ ഒരു ഫ്രീക്വൻസി കിട്ടുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടി വരും. ഓക്കെ കൊടുക്കുന്നു. ജസ്റ്റ് സെർച്ച് കൊടുക്കുന്നു. ഇതിലും ഒരു ചാനൽ ഇറങ്ങും, ഇറങ്ങിയിട്ടുണ്ട് ഫ്ലവേഴ്സ്. അങ്ങനെ രണ്ട് ഫ്രീക്വൻസി എസ് കൊടുക്കുന്നു. അങ്ങനെ രണ്ട് ഫ്രീക്വൻസികളിൽ നമ്മളിപ്പോൾ ഫ്ലവേഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അതാ ഫ്ലവേഴ്സ് ഒന്ന് എടുക്കുന്നു, മറക്കി കാണാൻ നോട്ടല്ല. കുറച്ച് ടൈം എടുക്കും, അതിനൊരു സിമ്പിൾ റേറ്റ് അതിൻ്റെ ഒരു ഇതുള്ളതുകൊണ്ട് തോന്നുന്നു. ഏത് റിസീവർ നമ്മൾ ഫ്ലവേഴ്സ് ഓൺ ചെയ്യുമ്പോഴും കുറച്ചൊരു സമയം എടുത്തിട്ടാണ് ഓൺ ആവത്തുള്ളൂ. ഓക്കെ, അങ്ങനെ രണ്ട് ചാനലുകളും, സോറി രണ്ട് ചാനലുകളല്ല, രണ്ട് ഫ്രീക്വൻസിയിൽ നിന്നുള്ള ഫ്ലവേഴ്സുകളും ഇപ്പോൾ വർക്കിംഗ് ആണ്. ഒരു പക്ഷേ ഇപ്പോൾ വന്ന് പഴയ ഫ്രീക്വൻസി കട്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്, അതുകൊണ്ടായിരിക്കും പുതിയ ഫ്രീക്വൻസിയിൽ ഫ്ലവേഴ്സ് ഇൻ്റർനാഷണൽ അപ്പിയർ ആയിട്ടുള്ളത്. ഓക്കെ, വീഡിയോ കണ്ടതിന് വളരെ നന്ദി. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അറിവുകൾ, ഈ ഒരു ഫ്ലവേഴ്സ് ഇൻ്റർനാഷണലുമായിട്ടുള്ള പുതിയ അറിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്ത് കൂട്ടുകാർക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. പുത്തൻ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഞാൻ തൽക്കാലം ഇവിടെ പറയുന്നു, ഷാജി ആറ്റുപുറം.